ഫിലിം ഗാരേജിലേക്ക് എല്ലാ മനു സിനിമാ പ്രേമികൾക്കും സ്വാഗതം. ഇന്നേ ദിവസം കൂടി തിയേറ്ററുകളിൽ പിന്നിടുന്നതോടെ 2018 എന്ന സിനിമ 27 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടാനായിട്ടിറങ്ങുകയാണ്. ജൂഡ് ആന്റണിയുടെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ 2018 എന്ന സർവൈവൽ ത്രില്ലർ സിനിമയുടെ 27-ാം ദിവസമായ ഇന്നേ ദിവസത്തെ ബുധനാഴ്ച ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഏറ്റവും കുറവ് കളക്ഷൻ സിനിമയ്ക്ക് ലഭ്യമാകുന്ന ദിവസമായിട്ട് ഇന്നേ ദിവസം മാറുന്നു എന്നാണ് സിനിമയുടെ ട്രാക്കിംഗ് കളക്ഷനിൽ നിന്ന് വ്യക്തമാകുന്നത്. സിനിമയുടെ ട്രാക്കിംഗ് കളക്ഷൻ ആദ്യമായിട്ട് 50 ലക്ഷത്തിൽ നിന്നും താഴേക്ക് പോയിരിക്കുകയാണ്. ഇന്ന് 9 മണി സമയത്ത് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 47,98,000 കളക്ഷൻ, അതായത് 48 ലക്ഷത്തോളം രൂപയാണ് ട്രാക്കിംഗ് കളക്ഷനിലൂടെ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്നലെ ഈ സമയത്ത് 63 ലക്ഷത്തിന് മുകളിലെ കളക്ഷനായിരുന്നു ട്രാക്കിംഗിലൂടെ 2018 നേടിയെടുത്തിരിക്കുന്നത്. ഇന്നും ഇന്നലെയും വെച്ച് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഏകദേശം 10 ലക്ഷത്തിലധികം ഇടിവ് സിനിമയുടെ ട്രാക്കിംഗ് കളക്ഷനിൽ സംഭവിച്ചിരിക്കുകയാണ്. കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമാണ്. 2018 സിനിമയുടെ കേരളത്തിലെ ഫൈനൽ റണ്ണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. അടുത്തയാഴ്ച സിനിമയുടെ OTT റിലീസോടുകൂടി ഇനിയും നല്ല രീതിയിൽ കളക്ഷൻ കുറയാനുള്ള സാധ്യതകളുണ്ട്. ഇന്നലെ 1,10,00,000 രൂപയായിരുന്നു സിനിമയുടെ ഫൈനൽ കേരള ഗ്രോസ് എങ്കിൽ ഇന്ന് 1,00,00,000 രൂപ 2018 കേരളത്തിൽ നിന്നും കളക്ഷൻ നേടിയെടുക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത്. 1,00,00,000-ൽ നിന്നും താഴേക്ക് പോകുമോ എന്നത് കൃത്യമായിട്ട് നാളെ മാത്രമേ നമുക്ക് പറയാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ കളക്ഷൻ കൂടി വരുന്നതോടെ 83,60,000 മുകളിൽ സിനിമ കേരളത്തിൽ നിന്നും ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വേൾഡ് വൈഡ് എസ്റ്റിമേറ്റഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ പ്രതിദിനം കളക്ഷൻ കുറവാണെങ്കിൽ പോലും ഈ ആഴ്ച സിനിമ USA മികച്ചൊരു സ്ക്രീൻ കൗണ്ടിൽ തെലുഗു ഡബ് വെർഷൻ തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട്. അവിടെ നിന്ന് വീണ്ടും മികച്ച കളക്ഷൻ വരികയാണെങ്കിൽ സിനിമയുടെ ഓവർസീസ് കളക്ഷൻ ഇനിയും ഉയർന്നേക്കും. സിനിമയുടെ ലോകമെമ്പാടും നിന്നുള്ള 26 ദിവസത്തെ കളക്ഷൻ 164,50,00,000 ആണെങ്കിൽ ഇന്നത്തെ കളക്ഷൻ കൂടി വരുന്നതോടെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 165 കോടി കിടക്കുകയാണ്. 166-167 കോടി റേഞ്ചിലാണ് ഇന്നത്തെ കളക്ഷനോട് സിനിമ നേടിയെടുക്കുമെന്ന് നാം പ്രതീക്ഷിക്കുന്നത്. എങ്ങനെ നോക്കിയാലും സിനിമ നിർമ്മാതാവിന് വലിയ ലാഭം തന്നെ നേരത്തെ തന്നെ നേടിക്കൊടുത്തതാണ്. എങ്കിൽ പോലും 200 കോടിയിലേക്ക് സിനിമയുടെ ഫൈനൽ കളക്ഷൻ ലോകമെമ്പാടും നിന്നും എത്തുമോ എന്ന് നാം ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിച്ചിരുന്നു. ഇനി അതിനുള്ള സാധ്യതകൾ തീരെ കുറവാണ് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. എന്തായാലും കാത്തിരിക്കൂ 2018 എന്ന സിനിമയുടെ കൂടുതൽ വരും ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ അറിയാനായിട്ട്.